കുണ്ടായി പാലപ്പിള്ളി തോട്ടം മേഖലയിൽ വന്യജീവി ആക്രമണത്തിൽ നിന്നും പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പകൽ പന്തം കൊളുത്തി പ്രതിഷേധം നടത്തി. അളകപ്പനഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലപ്പിള്ളി സെന്ററിൽ നട്ടുച്ചയ്ക്കാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധ പരിപാടികൾ DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. ഹൈക്കോടതി നിർദ്ദേശിച്ച എലിഫൻ്റ് പ്രൂഫ് ട്രഞ്ച് കുഴിക്കാൻ ഇനിയും വനം വകുപ്പ് വൈമനസ്യം കാണിക്കരുതെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു. KL ജോസ്, EA ഓമന, ഔസേബ് ചെറടായി, P ഗോപാലകൃഷ്ണൻ, രാധാകൃഷ്ണൻ, സന്തോഷ് ഐത്താടൻ, ജോജോ പിണ്ടിയാൻ, ജോൺ തുലാപ്പറമ്പിൽ, ദിനിൽ പാലത്തുപറമ്പിൽ, രാധിക, തങ്കച്ചൻ എടത്തനാൽ എന്നിവർ പ്രസംഗിച്ചു. ഈ ഉച്ച നേരത്ത് കത്തിച്ചുകൊണ്ട് ഈ ആനകളിൽ നിന്ന് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇന്നലെ ഈ കുണ്ടായി എസ്റ്റേറ്റ് പരിസരത്തും ഇന്നിപ്പോൾ രാവിലെ ഈ പാലപ്പിള്ളിയിലെ ഈ പാലത്തിനും തൊട്ടരികിലും ഈ തൊട്ട് കാണുന്ന തോട്ടത്തിലുമൊക്കെ ആനകൾ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ഇതിനെതിരെ എന്ത് പരിഹാരമാണ് ഈ സർക്കാരിന് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇത്തരത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ഇന്ന് നിലവിൽ വന്നിരിക്കുന്നു. ആ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ വിധിയുണ്ടായി. ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നു ഇത്തരത്തിലുള്ള ആക്രമണത്തിൽ നിന്നും രക്ഷിക്കാൻ